വരെ എൽറോയ് മീഡിയ ഒരുക്കുന്ന ജീവ എന്ന ഈ ദൈവിക പ്രോഗ്രാമിലേക്ക് ഏവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ദീപികാരുണ്യ വർഷത്തിൽ നാം ഓരോരുത്തരും ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആ പ്രതിജ്ഞ മറ്റൊന്നും ആയിരിക്കില്ല ഈ വർഷം സാധിക്കുന്നിടത്തോളം ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധരായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്ന് ഓരോ ചിന്തകൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ഈ ദീപികാരുണ്യ വർഷം പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ ദേവാലയങ്ങളിലും തന്നെ ദീപികാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് ആഗ്രഹിക്കുന്ന വലിയ ഒരു കാര്യമാണ് തൻ്റെ ശരീരവും രക്തവും ഭക്ഷണപാനീയങ്ങളായി ഞാൻ നൽകിയത് ഞാൻ നൽകിയ ഈ ജീവൻ നിത്യജീവൻ എൻ്റെ മക്കൾ അതിൽ പങ്കെടുത്ത് സ്വീകരിച്ച് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സാക്ഷികളായി മാറണമെന്ന് തീർച്ചയായിട്ടും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ദീപികാരുണ്യ വർഷത്തിൽ തലശ്ശേരി അതിരൂപതയുടെ മെത്രാ മാർ ജോസഫ് ആമ്പ്ലാനെ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ അനുസ്മരിക്കുകയാ പ്രിയപ്പെട്ടവരെ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ അവിടം കൊണ്ട് പരിശുദ്ധ കുർബാന തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുതെന്ന് പിതാവ് പറയുകയാണ് അതിനദ്ദേഹം പറഞ്ഞത് ഇന്ന് ലോകം മുഴുവനും വിശുദ്ധ സക്രാരികളിൽ ദീപികാരുണ്യനാഥൻ എഴുന്നള്ളിയിരിക്കുന്നു നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞാലും വടക്കോട്ട് തിരിഞ്ഞാലും പടിഞ്ഞാട്ട് തിരിഞ്ഞാലും നമ്മൾ നിൽക്കുന്ന ആ പൊസിഷനിൽ ആയിരക്കണക്കിന് സക്രാരികളിൽ കർത്താവായ യേശു എഴുന്നള്ളി ഇരിക്കുന്നുണ്ട് എന്നുള്ള വലിയ സത്യം നിങ്ങൾ മനസ്സിലാക്കി ആ ദീപികാരുണ്യത്തിൻ്റെ മുമ്പിൽ ഏത് നിമിഷവും നമുക്ക് പരിശുദ്ധപരമായ ദീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടെന്ന് പറയുവാൻ നമ്മൾ കഴിയും എന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുക പ്രിയപ്പെട്ട ലോകം മുഴുവൻ സക്രാരികളിൽ ഇന്ന് ദീപികാരുണ്യനാഥനെഴുന്നള്ളിയിരിക്കുകയാണ് പലപ്പോഴും നമ്മളോടൊക്കെ പ്രാർത്ഥനാ സഹായങ്ങൾ പലരും ആവശ്യപ്പെടാറുണ്ട് എന്നോട് എന്നോടാരെങ്കിലും ഒരാൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആ നിമിഷത്തിൽ തന്നെ ആ പ്രാർത്ഥന പിന്നത്തേക്ക് ഞാൻ ഒരിക്കലും മാറ്റി വെച്ചിട്ടില്ല മാറ്റി വെക്കേണ്ട കാരണവുമില്ല കാരണം പിതാവ് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഓരോ നിമിഷവും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ ഒരു പുരോഹിതൻ കാസായും പിലാസായും ഉയർത്തി സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിലേക്ക് യാജനങ്ങള് കൃതജ്ഞതകൾ അർപ്പിക്കുന്ന നിമിഷമാണ് ആകാശായാലും പിലാസായാലേക്കും നിയോഗമായിട്ട് പറഞ്ഞ ആ ആവശ്യം ആ നിമിഷം തന്നെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദീപികാരുണ്യ വർഷത്തിൽ ദീപികാരുണ്യനാഥനോടൊത്തുള്ളൊരു ജീവിതം നമുക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ അയൽവാസികൾ ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും ഈ ദേവികാരുണ്യത്തിൽ കുടികൊള്ളുന്ന കർത്താവിൻ്റെ ശക്തി വിശേഷം സാക്ഷ്യപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു ബിസ്തു കുർബാനി സ്വീകരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ പോരാ എനിക്ക് വേണ്ടി മാത്രം ഒരുക്കി വച്ചിരിക്കുന്ന ആ വലിയ ആ കൃപയല്ല പരിശുദ്ധ കുർബാന ഈശോ ആഗ്രഹിക്കുന്നത് ഈ ചെറിയ ബലിയിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തൻ്റെ ശരീര രക്തങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന വിശുദ്ധ മധുവായിലേക്ക് കടന്നു വന്ന് ആ ദീപബലിയിൽ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് നിശ്ചയമായും കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്നത് നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മുടെ ആകുലതകൾ നമ്മുടെ അസ്വസ്ഥതകളിൽ എല്ലാവരും നമ്മളെ കൈവിട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങളിലെല്ലാം നമുക്ക് ആശ്വാസം നൽകുന്ന കേന്ദ്രം തിരുസഭയിലെ സക്രാരിയും ബലിവീടവുമല്ലേ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ഈ ചിന്തയോടുകൂടി നമ്മുടെ എല്ലാ വിഷയങ്ങളും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ എല്ലാ സങ്കടങ്ങളും അനദിനമർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിലേക്ക് കാസായിലും പിലാസായിലേക്കും ചേർത്ത് വെച്ചുകൊണ്ട് ആ ദിനനാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വന്ന് നമ്മളെയും ഈ ലോകം മുഴുവനേയും പൂർണ്ണമായിട്ട് നമുക്ക് ആ തിരു കാസായിലേക്കും പിലാസായിലേക്കും നമുക്ക് സമർപ്പിച്ച് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് മത്യസ്തംഭവിച്ച് പ്രവർത്തിക്കാം ഈ ചിന്ത നമ്മളെ ഓരോരുത്തരെയും നയിക്കട്ടെ ഭരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്